നമസ്തേ. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യതയും ദുരൂഹതയും ബലപ്പെടുത്തി വീണ്ടും ഫോറൻസിക് റിപ്പോർട്ട്. സർക്കാർ അധികൃതർ ആദ്യം വാദിച്ചതുപോലെ ഷോർട്ട് സർക്യൂട്ടിന് തെളിവ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് അന്തിമ ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഫാൻ ഉരുകിയെങ്കിലും കാരണം വ്യക്തമല്ല. തീപിടുത്തം നടന്ന സ്ഥലത്തു നിന്ന് കുറച്ചുമാറി രണ്ട് മദ്യക്കുപ്പികൾ കണ്ടെടുത്തതായും സ്ഥിരീകരണമുണ്ട്. തീപിടുത്തമുണ്ടായ പ്രോട്ടോകോൾ വിഭാഗത്തിൽ നിന്നാണ് രണ്ട് മദ്യക്കുപ്പികൾ കണ്ടെടുത്തത്. രണ്ടിലും മദ്യത്തിന്റെ അംശമുണ്ടായിരുന്നു. ഷോർട്ട് സർക്യൂട്ട് സാധ്യത കണ്ടെത്താനായില്ലെന്ന ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നതോടെ ഫയലുകൾ കത്തിച്ചെന്ന ആരോപണം ശക്തമാവുകയാണ്. കത്തിയ ഫാനിന്റെ ഭാഗങ്ങൾ കൊച്ചിയിലോ ബംഗളൂരുവിലോ പരിശോധനയ്ക്ക് സാമ്പിൾ അയക്കാൻ ആലോചിക്കുന്നുണ്ട്. ചെറിയ അഗ്നിബാധയിൽ പോലും തീ പിടിക്കാൻ സാധ്യതയുള്ള സാനിറ്റൈസർ പോലും സുരക്ഷിതമായി ഇരിക്കെയാണ് ചില ഫയലുകൾ കത്തി നശിച്ചെന്ന് പറയുന്നത്. സ്വർണക്കടത്തിൽ മന്ത്രി KT ജലീൽ കുടുങ്ങുമെന്ന് ഉറപ്പായ സമയത്താണ് നിർണായകമായ പ്രോട്ടോകോൾ വിവരങ്ങൾ അടങ്ങിയ ഫയലുകൾ കത്തിയത്. സെക്രട്ടേറിയറ്റിലുണ്ടായ തീപിടുത്തം വിവാദമായതിന് പിന്നാലെ രണ്ട് അന്വേഷണ ഏജൻസികളെയാണ് സർക്കാർ നിയോഗിച്ചത്. പോലീസ് അന്വേഷണവും വിദഗ്ധ സമിതി അന്വേഷണവുമായിരുന്നു അവ. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പറഞ്ഞിരുന്നത്.